വെൽക്കം ടു വാച്ച് ഹോം സ്റ്റോറി. ഇത് വിദ്യയാണ്. ഞങ്ങള് കുറെ നാളായി വിചാരിക്കുന്നു ഞങ്ങളുടെ വോട്ടിംഗിന്റെ വീഡിയോ ഒക്കെ നല്ല റെസ്പോൺസ് കിട്ടിയായിരുന്നു. ഇപ്പൊ പ്രസിഡൻഷ്യൽ ഇനോഗ്രേഷൻ വരുന്നതുകൊണ്ട് അതിനെ പറ്റിയിട്ടും കുറച്ച് ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻ്റ് ആയ കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയാണ്. ഞങ്ങളുടെ വീഡിയോ ഡിസംബർ ബ്രേക്കിന് എടുക്ക ക്രിസ്മസ് ബ്രേക്കിന് എടുക്കണം എന്ന് വിചാരിച്ചാണ്, പക്ഷെ പറ്റിയില്ല. ഇപ്പോൾ വിത്ത് ഓൾ ദിസ് ഇത്ര ഓരോ കഴിഞ്ഞ ആഴ്ചത്തെ ഇവൻറ്റ്സ് കാരണം ഞങ്ങൾ ഇവിടെ വന്ന് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു. അപ്പം ഞങ്ങളൊന്ന് നോക്കിയതാണ്. ഭയങ്കര സെക്യൂരിറ്റി ആണ്, നമുക്ക് അടുത്തേക്ക് അധികം പോകാൻ പറ്റില്ല. കമ്പറ്റോളിൻ്റെ നമ്മൾ സ്ഥിരം വന്നിട്ട് ഇരുന്ന് ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണിത്. ഇത് ശരിക്കും നമുക്കൊരു നല്ലൊരു ഫീലിംഗ് ആണ്. ഇവിടെ വരുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു പ്രൗഡ് മൂമെൻ്റ്, ഇത്രയും ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു സ്ഥലത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ്. കഴിഞ്ഞ ആഴ്ചത്തെ അൺഫോർച്ചുനേറ്റ് ഇവൻറ്റ്സ് അതിനൊരു നമുക്ക് അതിന് ഡിഫറൻസ് ഫീൽ ചെയ്യും. ഇപ്പോൾ വരുമ്പോൾ തന്നെ നിറച്ച് സെക്യൂരിറ്റിയും ആൾക്കാർ ആയിക്കോട്ടെ, ഐ മീൻ ഇറ്റ് ഫീൽസ് ബാഡ് ഇങ്ങനെ ഒരു ഇത്രയും നല്ലൊരു സ്ഥലത്തിന് അങ്ങനെ ഒരു 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 മുഖച്ചായ വന്നത്. അപ്പം ഏതായാലും ഇന്ന് മെയിൻ ടോക്കർ ഞാനല്ല, ബിജു ആണ്. അപ്പം ഏതായാലും ഞാൻ സ്വിച്ച് ചെയ്തിട്ട് ബിജു എൻ്റെ കൂടെ ഉണ്ട്. ബിജുവാണ് ക്യാമറ എടുക്കുന്നത്. അപ്പം ഞങ്ങൾ റോള് സ്വിച്ച് ചെയ്യാം. അപ്പോൾ തുടങ്ങാം നമുക്ക്. ഹലോ, ബിജു ആണ്. ആ, നേരത്തെ വിദ്യ പറഞ്ഞ പോലെ ഞങ്ങളുടെ പുറകിലുള്ളത് ക്യാപിറ്റോൾ ഹില്ലാണ്. നാട്ടിലെ പാർലമെൻറ്റ് അസംബ്ലി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലെ ഇവിടുത്തെ സെനറ്റേഴ്സും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സും ഇരിക്കുന്ന സ്ഥലമാണിത്. ലോക ജനാധിപത്യത്തിൻ്റെ മുഖപത്രമെന്നൊക്കെ നമുക്ക് പറയാവുന്ന ക്യാപിറ്റോൾ ഹില്ല് ഇവിടെയാണ്. കഴിഞ്ഞ ദിവസം ഒരു കൂട്ടം അക്രമികൾ വന്നിട്ട് ആക്രമിച്ചത് നിങ്ങളെല്ലാം കണ്ടു കാണും. ഞങ്ങൾ അവിടുന്ന് കുറച്ചുകൊണ്ട് മാറി വന്നാണ്. അവിടെ വെള്ളമുള്ളതുകൊണ്ടാണ് ഭയങ്കര ശബ്ദമായിരുന്നു, തണുപ്പും കൂടുതലായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഇങ്ങോട്ട് മാറി വന്നാണ്. ആ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാം വായിച്ചു കണ്ടും കാണും, നാണക്കേടായിരുന്നു. അമേരിക്കൻ ജനാധിപത്യത്തിൻ്റെ നാണക്കേടെന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലെ ഇതിനു മുമ്പ് ഒരു സംഭവം ഉണ്ടായത് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവില് 1812 കലാപം, ബ്രിട്ടീഷുകാർ വന്നിട്ട് ആക്രമിച്ച് ഈ ഡി സി വാഷിംഗ്ടൺ ഡി സി കീഴടക്കിയപ്പം 1814 ഈ ഒരു എന്താ പറയുക, ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ എസൻസ് ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന ഈ ഒരു ക്യാപിറ്റോൾ ഹില്ലിൽ ഈ അക്രമികൾ കയറി ഈ ബ്രിട്ടീഷ് രാജ്യത്തിൻ്റെ കൊടിയാട്ടി കയറി വന്നത്. അതുപോലെ ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. ഇനി ഞങ്ങളത് പറയണമെന്ന് വന്നതല്ല, നേരത്തെ വിദ്യ പറഞ്ഞ പോലെ നേരത്തെ ഇത് റെക്കോർഡ് ചെയ്യാൻ തീരുമാനിച്ചതാണ്. ഞങ്ങളിപ്പോൾ ഈ ഒരു ചാനൽ വഴി ഞങ്ങൾക്ക് പൊളിറ്റിക്സ് ഉണ്ട്, ഞങ്ങളതായ പൊളിറ്റിക്സ് ഉണ്ട്. പക്ഷേ ആ ഒരു പൊളിറ്റിക്സ് പറയാനുള്ള ഒരു ചാനലായിട്ടല്ല ഇത് ഉപയോഗിക്കേണ്ടത്. ഇത് ഇവിടുത്തെ ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിൽ ഒരു അനാലിസിസ് എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ, പൊളിറ്റിക്കൽ അനാലിസിസ് അല്ല. ട്രംപും അതുപോലെ മറ്റുള്ള പ്രസിഡന്റുമാരുള്ള സാമ്യം, അതായത് ഹിസ്റ്ററിയിൽ അദ്ദേഹത്തിനുള്ള സാമ്യം, അതാണ് ഞങ്ങളൊന്ന് വിശകലനം ചെയ്യാൻ നോക്കുന്നത്. ഞാൻ തുടങ്ങാം അല്ലേ. നമ്പർ വൺ, വൺ ടേം പ്രസിഡന്റ് ട്രംപ്. നിങ്ങൾക്കറിയായിരിക്കാം അമേരിക്കയിലെ ഒരു പ്രസിഡന്റ് 2 തവണ പ്രസിഡന്റ് ആകാൻ പറ്റും. 1951 തോന്നുന്നു ആ നിയമം വന്നത്, ടേം ലിമിറ്റ്. അതിന് മുമ്പ് ഒരു പ്രസിഡന്റ് 4 തവണ ആയിട്ടുണ്ടായിരുന്നു, ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ്. അതിനുശേഷം 51 ഒരു നിയമം വന്നു, 2 തവണ മാത്രമേ പ്രസിഡന്റ് ആകാൻ പറ്റുള്ളൂ. കഴിഞ്ഞ 245 കൊല്ലത്തെ അമേരിക്കൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ ആകെ 8 പ്രസിഡന്റുമാർക്ക് മാത്രമേ രണ്ടാമത്തെ തവണ പ്രസിഡന്റ് ആകാതിരിക്കാൻ പറ്റിയിട്ടുള്ളൂ. കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ മരിച്ചുപോയ ആൾക്കാരോ അല്ലെങ്കിൽ ഇലക്ഷന് താല്പര്യമില്ലാത്ത പ്രസിഡന്റുമാരെയല്ല ഉദ്ദേശിക്കുന്നത്, രണ്ടാമത്തവണ നിന്ന് തോറ്റുപോയ പ്രസിഡന്റുമാരെ കാര്യമാണ് പറയണത്. അതിലൊന്ന് ഇപ്പം പറഞ്ഞ പോലെ ട്രംപ് തോറ്റു. ഇതിനു മുമ്പേ കഴിഞ്ഞ 100 നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജോർജ് HW ബുഷ്, ജോർജ് ബുഷിനെ കഴിഞ്ഞ ജോർജ് ബുഷിൻ്റെ അച്ഛൻ ബുഷ്, അതിനു മുമ്പ് ജിമ്മി കാർട്ടർ, അതിനു മുമ്പ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൂവർ, അതിനു മുമ്പ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാഫ്റ്റ്. അവരാണ് ഈ കഴിഞ്ഞ 1900 ശേഷം തോറ്റ ആൾക്കാർ, ഒരു ടേം മാത്രം നിന്ന് തോറ്റ ആൾക്കാർ. പിന്നെ ഹിസ്റ്ററിയുടെ പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ജോൺ ആഡംസ്, അദ്ദേഹത്തിൻ്റെ മകൻ ക്വിൻസി ആഡംസ്, അത് കഴിഞ്ഞ് വന്ന പ്രസിഡന്റ് ഒരാളാണ് മാർട്ടിൻ വാൻ ബ്യൂറൻ. ഒരുപാട് പേരൊന്നും കേട്ട് കാണില്ല. മാർട്ടിൻ വാൻ ബ്യൂറൻ വേറൊരു പ്രത്യേകത വെച്ചാൽ, മാർട്ടിൻ വാൻ ബ്യൂറൻ തോറ്റത് വില്യം ഹെൻറി ഹാരിസ് എന്നാണ് പ്രസിഡന്റിൻ്റെ അടുത്താണ്. അമേരിക്കയിലെ ഏറ്റവും കുറഞ്ഞ ദിവസം മാത്രം പ്രസിഡന്റ് ആയിരുന്ന പ്രസിഡന്റാണ് വില്യം ഹാരിസൺ. കാര്യം ഈ പ്രസിഡന്റായി എക്സൈറ്റഡ് ആയിട്ട് പ്രസംഗിച്ച് ടൈഫോയിഡ് പിടിച്ച് മരിച്ച ഒരു മനുഷ്യനാണ്. ഞാൻ അയാൾ പുള്ളിയുടെ പേര് പറയാൻ കാര്യം, അടുത്ത ഒരു വൺ ടേം പ്രസിഡന്റ് എന്ന് പറയുന്നത് പുള്ളിയുടെ കൊച്ചുമോൻ ബെഞ്ചമിൻ ഹാരിസണാണ്. ഇങ്ങനെ ഒരു 8 പ്രസിഡന്റുമാരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഇപ്പോൾ ട്രംപ്, വൺ ടേം പ്രസിഡന്റ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എ പൊളിറ്റിക്കൽ, അതായത് പൊളിറ്റിക്കലി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പ്രസിഡന്റ്. അത് ട്രംപിന് മാത്രം അവകാശപ്പെടുന്ന ഒരു കാര്യമാണ്. കാര്യം ട്രംപ് ഒരു ഇലക്ടഡ് ഓഫീസിലും ഉണ്ടായിരുന്ന ആളായിരുന്നില്ല. ട്രംപ് മാത്രമേ അങ്ങനെ ഉള്ള ഒരു പ്രസിഡന്റ് അമേരിക്കയിൽ ഇത്രയും കാലത്ത് ചരിത്രത്തിലുണ്ടായിട്ടുള്ളൂ. പിന്നെ ഒരു എന്താ എ പൊളിറ്റിക്കൽ പ്രസിഡന്റുമാർ കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വളരെ പ്രശസ്തനായ ഐസൻഹവർ എ പൊളിറ്റിക്കലായിരുന്നു. അദ്ദേഹം നമ്മുടെ വേൾഡ് വാർ ടൈമിലെ 5-star general ഒരു പൊളിറ്റിക്സ് യാതൊരു താല്പര്യം പൊളിറ്റിക്സുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. ടാഫ്റ്റ് ഒരു വക്കീലായിരുന്നു, പക്ഷേ വാർ സെക്രട്ടറിക്കായി. പിന്നെ അതുപോലെ തന്നെ യുലിസസ് ഗ്രാൻഡ്,
യു എസ് ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ വെറും ഒരു ആർമി ജനറൽ ആയിരുന്നു, വെറും അല്ല ആർമി ജനറൽ ആയിരുന്നു. അങ്ങനെ എ പൊളിറ്റിക്കലായി ഒരുപാട് പ്രസിഡന്റുമാരുണ്ടായിട്ടെങ്കിൽ പോലും ഒരു ഇലക്ടഡ് ഓഫീസിലും പോവാതെ ഒരു ബിസിനസ്സുകാരനായിരുന്ന ന്യൂയോർക്കിലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായിരുന്ന ഒരാളായിരുന്നു ട്രംപ്. അപ്പോൾ ആ ഒരു നേട്ടം ട്രംപിന് മാത്രമേ ഉള്ളൂ ഹിസ്റ്ററിയിൽ. പിന്നെ റിച്ചസ്റ്റ് പ്രസിഡന്റ്, റിച്ചസ്റ്റ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ബില്യണറായ പ്രസിഡന്റ് ട്രംപ് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു 500 മില്യന്റെ മേലെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് ചിലപ്പം അടുത്ത് വരുന്നത് ജോർജ് വാഷിങ്ടൺ ആണ്. ജോർജ് വാഷിങ്ടൻ്റെ ഇപ്പോഴത്തെ നെറ്റ്വർക്ക് പറയണത് അറൌണ്ട് 500 മില്യൺ എന്ന ആൾക്കാർ പറയണത്. അങ്ങനെ ജോർജ് വാഷിങ്ടൺ ഇവിടുത്തെ ഒരു വലിയ ഫാർമർ ആയിരുന്നു, ബ്രൂവറി ഉണ്ടായിരുന്നു, ഇ വാസ് ഓൾറെഡി റിച്ച് അന്ന് അധികാരത്തിൽ വന്നപ്പം. അതുപോലെ അതിൻ്റെ ഒരു 4-5 ഇരട്ടി പണക്കാരനാണ് ട്രംപ്. പിന്നുള്ള ട്രംപിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓൾഡസ്റ്റ് പ്രസിഡന്റ്. ഓൾഡസ്റ്റ് പ്രസിഡന്റ് എന്ന് പറയുന്നത് 65 വയസ്സിന് മേലെയാണ് ഞാൻ ഓൾഡസ്റ്റ് എന്ന് കുട്ടിയേക്കുന്നത്, വയസ്സൊന്നും അല്ല എങ്കിൽ പോലും 65 വയസ്സിന് മേലെ ട്രംപിന്റെ മുമ്പേ വന്നിരുന്ന ഏറ്റവും ഓൾഡസ്റ്റ് പ്രസിഡന്റ് റെയ്ഗൻ ആയിരുന്നു. ഇപ്പൊ റെയ്ഗൻ ഇപ്പം അത് ഏറ്റവും ഓൾഡസ്റ്റ് ഇപ്പം ബൈഡൻ ആണ്. അപ്പൊ അവർ 3 പേരെ ഇപ്പൊ ഉള്ളൂ സത്യം പറഞ്ഞാൽ 65 വയസ്സിന് മേലെ ഇലക്ടഡ് ഓഫീസിൽ ഇലക്ടഡ് ആയ 3 പ്രസിഡന്റുമാരിൽ ഒരാളാണ് ട്രംപ്. ഇനി അടുത്ത് പറയാൻ പോണത് അത്ര നല്ല ഗ്രൂപ്പല്ല, ഇംപീച്ച്ഡ് പ്രസിഡന്റ്. ചരിത്രത്തിൽ ഇതുവരെ 3 പ്രസിഡന്റുമാരെ ഇംപീച്ച്ഡ് ആയിട്ടുള്ളൂ. ഇംപീച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും, എന്നാലും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കണം. നാട്ടിൽ ഇംപീച്ച്മെന്റ് ഒക്കെ ഉള്ളതാണ്. ഇംപീച്ച്ഡ് ആയത് ആദ്യത്തെ ഇംപീച്ച്ഡ് ആയ പ്രസിഡന്റ് ആൻഡ്രൂ ജോൺസൺ, അതായത് 16-ാമത്തെ പ്രസിഡന്റ് ലിങ്കന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ലിങ്കൻ മരിച്ചപ്പം പ്രസിഡന്റ് ആയി. അന്നത്തെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ എന്ത് ചെയ്താലും വീറ്റോ പ്രസിഡന്റ് എന്നുകൂടെ പറയായിരുന്നു ആൻഡ്രൂ ജോൺസൺ. ആൻഡ്രൂ ജോൺസൺ ആണ് ആദ്യത്തെ ഇംപീച്ച് പ്രസിഡന്റ്. രണ്ടാമത് നിങ്ങൾ ഈടെ അല്ല, ഒരു 10-20-30 വർഷം മുമ്പേ ബിൽ ക്ലിന്റൺ ഇംപീച്ച്ഡ് ആയി. ഇപ്പൊ 3-ാമത്താളാണ് ട്രംപ്. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ ഇലക്ഷന്റെ വീഡിയോ പറഞ്ഞിരുന്നു, ഇവിടുത്തെ പോപ്പുലർ വോട്ട്, ഇലക്ട്രൽ വോട്ട്. പോപ്പുലർ വോട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും ജനങ്ങളുടെ ഏറ്റവും അതായത് ജനങ്ങളെല്ലാം വോട്ട് ചെയ്തത് പ്രസിഡന്റ്. പക്ഷേ ഇലക്ട്രൽ വോട്ട് വേറെ തരത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു കഴിഞ്ഞ വീഡിയോയില്. പോപ്പുലർ വോട്ട് കുറഞ്ഞ് അതായത് കിട്ടിയ 5 പ്രസിഡന്റുമാരിൽ ഒരാളാണ് ട്രംപ്. ട്രംപ് ജയിച്ചപ്പോൾ ട്രംപിന് 30 ലക്ഷം വോട്ട് കുറവായിരുന്നു ഹിലരി ക്ലിന്റണിനേക്കാളും. അതിന് മുമ്പ് പോപ്പുലർ വോട്ട് കുറഞ്ഞ് കിട്ടി ജയിച്ച ആളായിരുന്നു ജോർജ് ഡബ്ല്യു ബുഷ്. പിന്നെ കിട്ടിയത് ക്വിൻസി ആഡംസിന് കുറവായിരുന്നു, ബെഞ്ചമിൻ ഹാരിസിന് കുറവായിരുന്നു. അങ്ങനെ ഒരു 5 പ്രസിഡന്റുമാരിൽ ഒരാളാണ് ട്രംപ്. പിന്നെ അടുത്ത പോയിന്റ് ഇലക്ടഡ് പ്രസിഡന്റിന്റെ ഇനോഗുറേഷൻ അറ്റൻഡ് ചെയ്യാത്ത പ്രസിഡന്റ്. അതായത് ഇപ്പം നിങ്ങൾ കഴിഞ്ഞ ദിവസം ട്രംപിന്റെ ട്വീറ്റ് കണ്ടോന്ന് അറിയില്ല, ട്രംപിന്റെ ട്വിറ്റർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതിന് മുമ്പേ പുള്ളി ചെയ്ത ട്വീറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഞാൻ ബൈഡന്റെ ഇനോഗുറേഷൻ അറ്റൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ അറ്റൻഡ് ചെയ്യാത്ത ആകെ 3 പ്രസിഡന്റുമാരെ ഉള്ളൂ അമേരിക്കൻ ഹിസ്റ്ററിയിൽ. ജോൺ ആഡംസ്, ക്വിൻസി ആഡംസിന്റെ അച്ഛൻ, ജോൺ ആഡംസ്, ക്വിൻസി ആഡംസ്, ആൻഡ്രൂ ജോൺസൺ. ജോൺ ആഡംസിനെ അറ്റൻഡ് ചെയ്യാതിരിക്കുന്ന കാരണങ്ങൾ ഹിസ്റ്ററിയിൽ വെരി വെൽ റിട്ടേൺ ആണ്. ജോൺ ആഡംസും തോമസ് ജെഫേഴ്സനും എല്ലാം അടിയായിരുന്നു, സത്യം പറഞ്ഞാൽ ലിറ്ററലി അടിയായിരുന്നു. രണ്ടുപേരും ഈ ജോർജ് വാഷിങ്ടന്റെ നിയമ ക്യാബിനറ്റിലെ മെമ്പേഴ്സ്, ഒരാൾ വൈസ് പ്രസിഡന്റ്, ഒരാൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. രണ്ടുപേരും ഒന്നിച്ചു മത്സരിച്ചു. എന്നിട്ട് ജോൺ പിന്നെ തോമസ് ജെഫേഴ്സന് കുറച്ച് വോട്ട് കിട്ടി വൈസ് പ്രസിഡന്റായി. വൈസ് പ്രസിഡന്റ് ആയ കാലം തൊട്ട് മത്സരിക്കാൻ വേണ്ടി വാശി പിടിച്ച് നടന്നു അടുത്ത പ്രസിഡന്റ് ആകാൻ വേണ്ടി. അങ്ങനെ അവർ തമ്മിൽ അടിയായിരുന്നു. അതുകൊണ്ടാണ് ഈ ജോൺ ആഡംസ് ഈ തോമസ് ജെഫേഴ്സന്റെ ഇനോഗ്രേഷന് അറ്റൻഡ് ചെയ്യാൻ പോയില്ല. അവർ ശത്രുതയായിരുന്നു. അവസാന മരിക്കാറായ കാലങ്ങളിലാണ് അവർ വീണ്ടും ഫ്രണ്ട്സ് ആയത്. പിന്നെ രണ്ടാമത്തെ ആള് ജോൺ ക്വിൻസി ആഡംസ്, ഇദ്ദേഹത്തിന്റെ മകൻ. ക്വിൻസി ആഡംസും ആൻഡ്രൂ ജാക്സണും രണ്ടുപേരും മത്സരിച്ചു. 4-4 റണ്ണിംഗ് ആയിരുന്നു, ഫോർ വേ ആയിരുന്നു പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടത്തിയിരുന്നത്. അതായത് നാലുപേരിൽ നിന്നും 4 പേർക്കും വോട്ട് കിട്ടി. ക്വിൻസി ആഡംസിന് രണ്ടാമത്തെ അതായത് ഈ വോട്ടിന്റെ പോപ്പുലർ വോട്ടായാലും ഇലക്ട്രൽ വോട്ടായാലും ഈ ആൻഡ്രൂ ജാക്സനെക്കാൾ കുറവായിരുന്നു. എന്നിട്ടും ഈ അന്നത്തെ നിയമസഭ, അവിടുത്തെ അന്നത്തെ കോൺഗ്രസ് ആണ് പുള്ളി ഇലക്ട് ചെയ്തത്, ആരെ ഇലക്ട് ചെയ്തത്, നമ്മുടെ ക്വിൻസി ആഡംസിനെ ഇലക്ട് ചെയ്തത്. അവർ തമ്മിൽ ശത്രുതയായിരുന്നു. ക്വിൻസി ആഡംസും പോയില്ല. പിന്നെ 3-ാമത്തെ ആൻഡ്രൂ ജോൺസൺ. ആൻഡ്രൂ ജോൺസൺ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ആൻഡ്രൂ ജോൺസനെ പറ്റി, ഇംപീച്ച് പ്രസിഡന്റ്. ആൻഡ്രൂ ജോൺസനോട് ഈ യൂസ്ലിസ് ഗ്രാൻഡ് പറഞ്ഞു, ഐ ഡോണ്ട് വോണ്ട് ബി, എനിക്ക് ഒരു പുള്ളിയോട്ട് എനിക്ക് ഒരു യാതൊരു ബന്ധവും വേണ്ട, എൻ്റെ കൂടെ കാരേജിൽ ഇരിക്കാൻ പോലും പറ്റാൻ യോഗ്യത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേയാൾ വേണ്ടാന്ന് പറഞ്ഞ പോലെയാണ്. അതുകൊണ്ടാണ് ആൻഡ്രൂ ജോൺസൺ അറ്റൻഡ് ചെയ്യാതിരുന്നത്. ഇപ്പം നമ്മുടെ ട്രംപ് പറഞ്ഞു ഞാൻ അറ്റൻഡ് ചെയ്യില്ല എന്ന്, ബൈഡൻ പറഞ്ഞു വേണ്ട, സന്തോഷം. പിന്നെ അടുത്തത് അടുത്തത് ഇനി സാമ്യത ഉണ്ടാവുമെന്ന് അറിയില്ല. കാര്യം ട്രംപ് ഇനി അടുത്ത തവണ മത്സരിക്കുന്നു പറയുന്നു, 2024 മത്സരിക്കുന്നു പറയുന്നു. വീണ്ടും ട്രംപ് ഇത് ഹൈപ്പോത്തറ്റിക്കലാണ്. ട്രംപ് മത്സരിക്കുകയാണെങ്കിൽ നോൺ കൺസിക്യൂട്ടീവ് പ്രസിഡന്റ്സ്, അതായത് അമേരിക്കയിൽ ആകെ ഒരു പ്രസിഡന്റ് ഇതിനു മുമ്പ് വന്നിട്ടുള്ളൂ, ഗ്രോവർ ക്ലീവ്ലൻഡ്. ഇപ്പം ട്രംപ് അടുത്താണ് നിന്ന് ജയിക്കുകയാണെങ്കിൽ ട്രംപ് ഗ്രോവർ ക്ലീവ്ലൻഡിന്റെ കൂടെ ഒരു യുനീക്ക് എലീറ്റ് ക്ലബിലായിരിക്കും, ക്ലബിലെ മെമ്പറായിരിക്കും. ഗ്രോവർ ക്ലീവ്ലൻഡ് അന്ന് തോപ്പിച്ചത് ബെഞ്ചമിൻ ഹാരിസിനെ തോപ്പിച്ചാണ് ഗ്രോവർ ക്ലീവ്ലൻഡ് പ്രസിഡന്റ് ആയത്.
പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ ഇവിടുത്തെ കോൺഗ്രസ് ഇവിടുത്തെ സ്പീക്കർ പറയുന്നുണ്ടായിരുന്നു ട്രംപിനെ വീണ്ടും ഇംപീച്ച് ചെയ്യുന്നു അടുത്ത ആഴ്ചയാണ് അതിന്റെ വോട്ടിംഗ് എന്ന് പറയുന്നുണ്ട്. ഉറപ്പില്ല, അങ്ങനെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ട്രംപിനെ വീണ്ടും ഇംപീച്ച് ചെയ്യപ്പെടുകയാണെങ്കിൽ, ഒരു തവണ ഓൾറെഡി ഇംപീച്ച്ഡാണ് ചെയ്യപ്പെടുകയാണെങ്കിൽ ചരിത്രത്തിൽ ആകെ രണ്ട് തവണ ഇംപീച്ച് ചെയ്യപ്പെടുന്ന ഒരു പ്രസിഡന്റായ ഒരു ഒഫീഷ്യലായിട്ട്, അതായത് ഇതിനുമ്പ് ഒരു സെനറ്റർ ഇംപീച്ച് ചെയ്തെന്ന് തോന്നുന്നു 1794-90 എങ്ങാണ്ട് ഞാൻ വായിച്ച പോലെ തോന്നുന്നു എനിക്ക്. പക്ഷേ ഇനി പ്രസിഡന്റുമാരിൽ രണ്ട് തവണ ഇംപീച്ച് ചെയ്യപ്പെടുകയാണെങ്കിൽ ഹിസ്റ്ററിയിൽ രണ്ട് തവണ ഇംപീച്ച് ചെയ്യുന്ന ഒരേ ഒരു പ്രസിഡന്റ് ആയിരിക്കും. ഇത്രയും സിഗ്നിഫിക്കന്റ് ആയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അമേരിക്കയുടെ ഡെമോക്രസിയുടെ തന്നെ എന്താ പറയുക, പോസ്റ്റർ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച നടന്ന ഇൻസിഡൻസ് വെരി വെരി അൺഫോർച്ചുനേറ്റ്, നടക്കാൻ പാടില്ലാത്ത കുറേ സംഭവങ്ങളാണ് സംഭവിച്ചത്. ഇനി ആൾക്കാർ അവരുടെ തമ്മിലുള്ള പൊളിറ്റിക്കൽ ഡിഫറൻസുകളും ഡിവിഷനുകളും ഒക്കെ കുറച്ചൊന്ന് മറക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അത്രയും ഡിവിസീവ് ആയി കൺട്രി. പക്ഷെ എന്നാലും അത് ബാക്കിയുള്ള ആൾക്കാരുടെ വ്യൂസ് റെസ്പെക്ട് ചെയ്ത് നമ്മുടെ യോജിക്കുന്ന വ്യൂസ് അല്ലെങ്കിൽ പോലും അങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഒരു എന്താണ് മെന്റാലിറ്റി ആൾക്കാർക്ക് വരട്ടെ എന്ന് ഹോപ്പ് ചെയ്യുന്നു. വേഗം വരുന്ന വിചാരിക്കുന്നു. ബാക്ക് ടു യുനോ വി കൻ ഓൾ വർക്ക് ടുഗെദർ ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ദിസ് കൺട്രി. അപ്പോൾ ഞങ്ങൾ ഗ്ലൗസ് ഒന്നും എടുത്തിട്ടില്ല, തണുത്ത് വിറച്ചൊരു കോലായി കൈ ക്യാമറ പിടിച്ചിട്ട്. അപ്പം വൈകാത്ത വേഗം നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാൻ നോക്കുകയാണ്, അത്രയ്ക്ക് തണുപ്പായി പോയി. അപ്പോൾ എല്ലാ തവണ പറയുന്ന പോലെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് യു, കമൻറ്റ് ചെയ്യൂ. ബിജു പറഞ്ഞ പോലെ ഇതൊരു പൊളിറ്റിക്കൽ പോസ്റ്റ് ആയിട്ടല്ല ഈ ട്രംപിൻ്റെ പ്ലേസ് ഇൻ ഹിസ്റ്ററി വെൻ കമ്പയർഡ് ടു ദ അതർ പ്രസിഡൻസ് എന്നൊരു ഒരു ഒരു വിശകലനം മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വൈകാതെ തന്നെ വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു.